വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ഇന്ന് ഈ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ സ്നാക്സ് തയ്യാറാക്കാനായി അര കപ്പ് അരിമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അര കപ്പ് മൈദമാവും, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, കാൽ ടീസ്പൂൺ ഉപ്പും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, രണ്ട് വെളുത്തുള്ളിയും, ഒരു പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തെടുത്തതും, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ദേ കണ്ടോ, നല്ലതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, രണ്ട് സവോള അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് അല്പം എണ്ണ കൂടി പുരട്ടാം. ഇത് കണ്ടു, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എണ്ണ ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് എണ്ണയൊഴിച്ചത് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇതിവിടെ നന്നായി ഉരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വശം ഉരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വശം ഇട്ട് കൊടുക്കാം. ഇതിവിടെ മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായി എടുത്ത് മാറ്റാം. നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതുണ്ടാക്കി കഴിച്ചു നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം.